ആഗോളതാപനം. ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ആഗോളതാപനം. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂട് ക്രമാതീതമായും മുൻപില്ലാത്ത രീതിയിലും വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ആഗോളതാപനം എന്താണെന്നും അത് ഭൂമിയിലുണ്ടാക്കുന്ന പ്രതിസന്ധികൾ എന്താണെന്നും അതിനെ തടയുവാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗമോപരിതലത്തിനടുത്തുള്ള വായുവിൻ്റെയും സമുദ്രത്തിൻ്റെയും താപനിലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വർദ്ധനവിനെയാണ് ആഗോളതാപനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ഭൂമിയുടെ ചൂട് വർദ്ധിച്ചു വരുന്ന പ്രതിഭാസം. കാലാവസ്ഥാ മാറ്റത്തിന് വഴിവെക്കുന്ന മുഖ്യ കാരണങ്ങളിൽ ഒന്നാണിത്. മനുഷ്യന്റെ പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റവും അനിയന്ത്രിതമായ ചില പ്രവർത്തനങ്ങളും ഭൗമാന്തരീക്ഷത്തിലെ ചൂട് കൂട്ടുന്നു. സാധാരണ ഭൗമോപരിതലത്തിൽ വന്നു പതിക്കുന്ന സൂര്യതാപത്തിൽ ഏറിയ പങ്കും പ്രതിഫലിച്ച് ചിതറിപ്പോകുന്നത് കൊണ്ട് ചൂടിന്റെ കാഠിന്യം ഭൂമിയിൽ രൂക്ഷമാകുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രക്രിയയ്ക്ക് വിരുദ്ധമായി സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുന്ന ചൂടിന്റെ പ്രതിഫലനത്തെ അന്തരീക്ഷത്തിലുള്ള ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയവ ആഗിരണം ചെയ്യുകയും ചൂടിന്റെ പ്രതിഫലനത്തെ തടയുകയും ചെയ്യുന്നു. തൽഫലമായി ഭൂമിയിലെ താപനില വർദ്ധിക്കുന്നു. ഇങ്ങനെ വർദ്ധിക്കുന്ന ചൂട് മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല ദുർഘടമാക്കുന്നത്, അത് മറ്റു ജീവജാലങ്ങളുടെ അതിജീവനത്തെയും എന്തിന് പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണിത്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 1850-നും 1900-നും ഇടയിൽ തന്നെ ഭൗമാന്തരീക്ഷത്തിലെ താപനിലയിൽ വർധനവുണ്ടാകുന്നു എന്ന കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരം ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങൾ കൂടുവാനും അതുവഴി ഭൂമിയിൽ ചൂട് കൂടുവാനും കാരണമായി എന്ന് തന്നെ ലളിതമായ രീതിയിൽ പറയാം. കൂടാതെ വനനശീകരണം, മലിനീകരണം, കോൺക്രീറ്റ് പരിസരങ്ങളുടെ വർദ്ധന, ഫ്രിഡ്ജുകളും എസികളും പ്രവർത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്ന വാതകം തുടങ്ങിയവ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിന് ആക്കം കൂട്ടി. ഭൂമിയിൽ ഒരു നിശ്ചിത താപനില നിലനിന്നിരുന്നത് ഭൂമിയെ ജീവയോഗ്യമാക്കിയെങ്കിൽ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ഭൂമി നേരിടേണ്ടി വരുന്ന തിക്തഫലങ്ങൾ ഏറെയാണ്. ധ്രുവമേഖലകളിൽ താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് അവിടങ്ങളിലുള്ള മഞ്ഞുരുകുകയും സമുദ്ര ജലനിരപ്പ് ഉയരാൻ കാരണമാകുകയും ചെയ്യും. നദികളിലെയും സമുദ്രങ്ങളിലെയും ജലനിരപ്പ് ഉയരുന്നത് താഴ്ന്ന ഭൂപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാൻ കാരണമാകും. ഭൗമ താപനില വർദ്ധിക്കുന്നത് മൂലം മലകളിലെ മഞ്ഞുൾപ്പെടെയുള്ള ജലാംശത്തിന് കുറവുണ്ടാകുകയും മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വരണ്ടുടങ്ങുകയും ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ദുരന്തങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. കൂടാതെ ആഗോളതാപനത്തിന്റെ ഫലമായി വരും വർഷങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗങ്ങൾ കൂടുതലായി ഉണ്ടായേക്കാമെന്നും അതുമൂലം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമെന്നും പറയപ്പെടുന്നു. ചുരുക്കത്തിൽ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമായി മാറിയേക്കാം. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കുകയും ഇത്തരം വാതകങ്ങൾ കൂടുതലായി പുറന്തള്ളപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോളിയം, കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കലാണ് പ്രധാനപ്പെട്ട ഒരു വഴി. അതുപോലെ തന്നെ എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് തുടങ്ങിയ ശീതീകരണ ഉപകരണങ്ങൾ പുറന്തള്ളുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ കുറയ്ക്കുക, പൊതുവായ ഊർജ ഉപഭോഗം കുറയ്ക്കുക, കാർബൺ വിമുക്തമായ ഒരു ജീവിത രീതിക്ക് മാർഗങ്ങൾ തേടുക, പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു ജീവിതം നയിക്കുക തുടങ്ങിയവയും ആഗോളതാപന നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ആഗോളതാപനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക, പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടാകേണ്ട നിയന്ത്രണം തുടങ്ങി നിരവധി തലങ്ങളിൽ ആളുകളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. പെട്രോൾ, ഡീസൽ തുടങ്ങി ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് ഗൗരവതരമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ഫോസിൽ ഇന്ധനം പോലെയുള്ള പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിന് പകരം
കാറ്റ് സൗരജല ഊർജങ്ങൾ പോലെയുള്ള സുസ്ഥിര ഹരിതോർജ ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ പഠനങ്ങളും ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാർബൺ പുറന്തള്ളുന്നതിൽ കുറവ് വരുത്താൻ വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുകയും വേണം. പ്രകൃതിയിൽ കൂടുതലായി ഉണ്ടായി വരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ കുറയ്ക്കാൻ വൃക്ഷങ്ങൾക്ക് കഴിയും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വനനശീകരണം തടയുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വേണം. പ്രകൃതിക്ക് മുറിവേൽക്കപ്പെടുവാനുണ്ടായ വിവിധ കാരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. മനുഷ്യരുടെ തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ് അവന്റെ ജീവന് തന്നെ ഭീഷണിയായി പ്രകൃതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിസന്ധികൾക്ക് കാരണം. മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വരും തലമുറകൾക്കും വാസയോഗ്യപരമായ ഒരു ഭൂമി നിലനിർത്തുന്നതിനായി ഉത്തരവാദിത്തപരമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനായി നമുക്ക് കൈകോർക്കാം. നന്ദി.